श्रीनारायण परमगुरवे नमः। यद्दर्शनं निखिलदुःखहरं पवित्रं यत्पादपङ्कजरजांस्यघनाशकानि धात्रीपुमर्तनिजयस्य यत्कृपाश्रीनारायणं मुनिवरं तमहं नमामि। എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ദർശനമാലയിലെ ആറാമത്തെ ദർശനമായ കർമ്മ ദർശനമാണ് ഇന്നലെ നമ്മൾ തുടങ്ങി വെച്ചത്. അപ്പോൾ നമ്മളിന്ന് പല സമയത്തും പല പ്രാവശ്യവും നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള ഒന്ന് രണ്ട് സംശയങ്ങൾ വീണ്ടും ആളുകളിലേക്ക് വന്നിട്ടുണ്ട്. അത് ഗുരുവിൻ്റെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടതാണ്. ഗുരു മഞ്ഞ വസ്ത്രം ഉപയോഗിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇപ്പോഴും പല സ്ഥലത്തും മഞ്ഞ വസ്ത്രം ഉപയോഗിക്കുന്നത്? ശിവഗിരിയിലും മഞ്ഞ വസ്ത്രം ഉടുപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് സംശയങ്ങൾ, തെറ്റിദ്ധാരണകളൊക്കെ പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും തമ്മിൽ തമ്മിലൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ കുറേ പേരിങ്ങനെ വിളിച്ച് ചോദിച്ചതുകൊണ്ടും മെസ്സേജ് ഇട്ടതുകൊണ്ടും ഈ ഒരു അവസരത്തിൽ അതിൻ്റെ ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ പറയുകയാണ്. ഗുരു ആദ്യകാലങ്ങളിൽ, അതായത് ശ്രീലങ്കയിൽ പോകുന്നത് വരെ, വെള്ള വസ്ത്രമാണ് ഉപയോഗിച്ചിരുന്നത്. ശ്രീലങ്കയിൽ പോകാൻ നേരത്ത് ശിഷ്യന്മാരിൽ പലരും കാവി വസ്ത്രക്കാരുണ്ടായിരുന്നു. അപ്പോൾ ശ്രീലങ്കയിൽ ചെന്നിറങ്ങുമ്പോൾ ശിഷ്യന്മാർ കാവിയും ഗുരു വെള്ളവസ്ത്രധാരണവും ആകുമ്പോൾ ചിലപ്പോൾ ഒരു തിരിച്ചറിയാൻ പറ്റാതെ കാവി ഇട്ടിട്ടുള്ള ശിഷ്യന്മാരെ ആളുകൾ പോയി നമസ്കരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് ശിഷ്യന്മാർക്കും ഭയങ്കര നാണക്കേടാണ്. ഗുരു ഉള്ളപ്പോൾ ഗുരുവിനെയാണ് നമസ്കരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആശങ്കകൾ കൊണ്ടുകൂടിയാണ് ശിഷ്യന്മാരെല്ലാവരും കൂടി പറഞ്ഞു കാവി വസ്ത്രം ഉപയോഗിക്കണമെന്ന്. അങ്ങനെയാണ് ഗുരു കാവി വസ്ത്രം ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത്. പിന്നീട് അത് മാറ്റിയിട്ടില്ല. ഗുരുവിൻ്റെ സമാധി വരെ അതേ കാവി വസ്ത്രം തന്നെയാണ് ഗുരു ഉപയോഗിച്ചിരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ചിലർ പറഞ്ഞു വരുത്തി മേൽമുണ്ട് മാത്രമാണ്, ഉത്തരീയം മാത്രമാണ് കാവി എന്നും, അപ്പോൾ പകുതി കാവിയും പകുതി വെള്ളയും. അങ്ങനെയല്ല, അത് ആരോ പറഞ്ഞു പരത്തിയ ഒരു സംഭവമാണ്. സന്യാസിമാർ എപ്പോഴും ഉപയോഗിക്കുന്നത് കാവി വസ്ത്രമാണ്. അത് അഗ്നിയുടെ പ്രതീകമായിട്ടാണ് കാവി അവർ കാണുന്നത്. എല്ലാം ജ്ഞാനമാകുന്ന അഗ്നിയിൽ സമർപ്പിച്ചിട്ടാണ് അവർ സഞ്ചരിക്കുന്നത്. പിന്നെ ഭാരതത്തിൽ ഒരുപാടൊരുപാട് സമ്പ്രദായങ്ങളുണ്ട്. പല രീതിയിൽ പല സാധനാ പദ്ധതിയിൽ പോകുന്നവരുണ്ട്. അവരൊക്കെ പല വസ്ത്രങ്ങൾ, ഇപ്പോൾ ശൈവ സമ്പ്രദായത്തിൽപ്പെട്ടവർ വെള്ള വസ്ത്രമാണ് ഭൂരിഭാഗം ഉപയോഗിക്കുന്നത്. വൈഷ്ണവ സാധുക്കളായിട്ടുള്ളവർ വെള്ള ഉപയോഗിക്കുന്നുണ്ട്. മഞ്ഞ അവരുപയോഗിക്കുന്നുണ്ട് വൈഷ്ണവർ തന്നെ. ഇങ്ങനെ
കാവിയും മഞ്ഞയും വെള്ളയും ഓരോ സമ്പ്രദായങ്ങളിൽപ്പെട്ട ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഗുരു ഉപയോഗിച്ചത് വെള്ളവസ്ത്രം, അതിനുശേഷം കാവി. ശിവഗിരി മഠത്തിലെ ബ്രഹ്മചാരികൾക്ക് ബ്രഹ്മചര്യ ദീക്ഷ കൊടുക്കുമ്പോൾ കൊടുക്കുന്നത് മഞ്ഞയാണ്. ശിവഗിരി തീർത്ഥാടനത്തിന് വരുന്ന തീർത്ഥാടകർ വ്രതത്തോടുകൂടി മഞ്ഞ വസ്ത്രം ധരിച്ചു വരാനുള്ള അനുവാദം ഗുരു കൊടുത്തിട്ടുണ്ട്. അത് കിട്ടൻ റൈറ്ററും മറ്റുള്ളവരൊക്കെ ചോദിച്ചപ്പോൾ ഈ തീർത്ഥാടകർക്ക് പ്രത്യേകിച്ചൊരു വേഷം എന്ന് പറഞ്ഞപ്പോഴാണ് കൃഷ്ണൻ്റെയും ബുദ്ധൻ്റെയും അവരുപയോഗിച്ചിരുന്നത് മഞ്ഞയാണ്, അതുകൊണ്ട് മഞ്ഞ ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. ഒരുപക്ഷെ അത് വെച്ചിട്ടായിരിക്കാം ആളുകൾ ഗുരുവിൻ്റെ ചിത്രങ്ങളിലൊക്കെ, വരച്ച ചിത്രങ്ങളിലെല്ലാം മഞ്ഞ കൊടുത്തിരിക്കുന്നത്. ശിവഗിരിയിലും ഒരു കാലത്ത് അവർ മഞ്ഞ വസ്ത്രം കൊണ്ടു കൊടുക്കുകയും അവിടെ ഉടുപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പം എന്തായാലും അതൊക്കെ നമ്മൾ നിർത്തി ഇപ്പം നമ്മൾ വെള്ളവസ്ത്രവും കാവ്യ വസ്ത്രവും മാത്രമാണ് മഹാസമാധിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗുരു ഉപയോഗിക്കാത്ത ഒന്ന് നമ്മൾ ഗുരുവിലേക്ക് ചാർത്തി കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഇന്നലെ ദൈവ ദർശനമാലയുടെ ആദ്യത്തെ ശ്ലോകം നമ്മൾ സാമാന്യമായിട്ട് പഠിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ആത്മാവ് സ്വന്തം മായ കൊണ്ട് അസംഗനായിരുന്നുകൊണ്ട് തന്നെ നിദ്രയിൽ എപ്രകാരമാണോ തൈജസൻ, അതായത് സ്വപ്നത്തിൽ തൈജസൻ എങ്ങനെയാണോ ഈ ഇതിനെയൊക്കെ സൃഷ്ടിച്ച് കാണിക്കുന്നത്, അതുപോലെ തന്നെയാണ് ആത്മാവ് സ്വന്തം മായ കൊണ്ട് ഇവിടെ ഈ പല രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള സംഭവമെന്ന് ഗുരു പറയുകയാണ്. അപ്പം നമ്മൾക്ക് അതിനെക്കുറിച്ചുള്ള അങ്ങനെ ഒരു അവബോധം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ചെയ്യുന്നു ഓരോ കാര്യങ്ങൾ, നമ്മുടെ കഴിവുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. ഇപ്പോൾ ഭൗതികവാദികൾ, യുക്തിവാദികൾ അവരൊക്കെ പറയുന്നത് ഇതെല്ലാം മനുഷ്യൻ്റെ പ്രയത്നം കൊണ്ട് ഉണ്ടായതാണ്, അതുകൊണ്ട് അദൃശ്യമായിട്ടുള്ള വേറൊരു ശക്തി ഇല്ല, അങ്ങനെയുള്ള കുറേ ഭൗതികവാദം, നിരീശ്വരവാദം എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ വിവിധങ്ങളായിട്ടുള്ള ചിന്തകളും കാഴ്ചപ്പാടുകളും ഒക്കെ കൊണ്ട് അവർക്ക് തോന്നാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊരു വഴിക്ക് കിടക്കും. എന്തായാലും നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് വലിയ വലിയ നിരീശ്വരവാദികളും യുക്തിവാദികളും അവസാനം അവർക്ക് പിടികിട്ടാത്ത പല സന്ദർഭങ്ങളും വരുമ്പോൾ അവർ ഈ വഴിയിലേക്ക്, ആധ്യാത്മികമായിട്ടുള്ള മാർഗത്തിലേക്ക് തിരിയുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ അനുഭവങ്ങളുണ്ട്. കാരണം മനുഷ്യൻ്റെ യുക്തിക്കും അവൻ്റെ ചിന്തയ്ക്കും അവൻ്റെ കാഴ്ചപ്പാടിനും ഒരുപാട് പരിമിതികളുണ്ട്. ഇത്രയൊക്കെ ശാസ്ത്രം വികസിച്ചിട്ടും ആരെയും മരിച്ചു പോകാതെ സൂക്ഷിക്കുവാനായിട്ട്, സംരക്ഷിക്കുവാൻ, ഈ ജീവനെ നിലനിർത്തുവാനായിട്ട് ഒരു ശാസ്ത്രത്തിനും ഒരു യുക്തിവാദിക്കും പറ്റിയിട്ടില്ല. യുക്തിവാദിയുടെ പ്രാണൻ്റെ ഗതി ഒരു സൈഡൊന്ന് തളർന്നു പോയാൽ, അവൻ്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു പോയാൽ അവന് പിന്നീട് തിരിച്ചത് കിട്ടുന്നില്ല. ഇപ്പോൾ സ്വന്തം ഇത്രമാത്രം സയൻസ് അഡ്വാൻസായിട്ട് പോയിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് അവർക്ക് അത് തിരിച്ചെടുക്കാൻ പറ്റാതിരുന്നത്? സംസാരിക്കാനുള്ള കഴിവ് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമ്മളുടെ സ്റ്റീഫൻ ഹോക്കിങ്സിനെ പോലെയുള്ള ഭയങ്കരമായിട്ടുള്ള ഫിസിസ്റ്റുകൾ, ശാസ്ത്രജ്ഞന്മാർ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ശരീരത്തിന് വന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്കാകാൻ പറ്റിയിട്ടില്ല. പക്ഷെ അതേസമയത്ത് അദ്ദേഹം പ്രകൃതിയുടെ കുറേ രഹസ്യങ്ങളെക്കുറിച്ച്, ശാസ്ത്രത്തിന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച്
യന്ത്രത്തിൻ്റെ സഹായത്തോടു കൂടി അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴും ഈ മെഷീനറികളൊന്നും ഈ സയൻസൊന്നും ആ ശരീരത്തെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാരശേഷിയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പ്രാപ്തമല്ലായിരുന്നു. അപ്പോൾ നമ്മൾക്ക് പിടികിട്ടാത്ത, ആധ്യാത്മികമായിട്ട് പറയുമ്പോഴും ഭൗതികമായിട്ട് പറയുമ്പോഴും മനുഷ്യന് പിടികിട്ടാത്ത ഒരുപാടൊരുപാട് അത്ഭുതങ്ങൾ, രഹസ്യങ്ങൾ ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പം നമ്മളാരും ഒന്നിലും അഹങ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത് ഏറ്റവും അന്തസ്സ്, അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ അറിയാമെന്ന് പറയുന്നത് ഏറ്റവും വലിയ വിഡ്ഢിത്തരുവാണ്. പക്ഷേ ഈ ഇത് സ്വയമായിട്ട് സമ്മതിക്കില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇവിടെ കർമ്മങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ആ അദൃശ്യമായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആ ശക്തി തന്നെയാണ് ഇത് ചെയ്യിക്കുന്നത്, അതിൻ്റെ ആ ഒരു ലൈഫ് ഫോഴ്സ് എന്ന് പറയുന്നത് അതാണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളത്. അപ്പം നമ്മളിവിടെ നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ള അവനവനെക്കുറിച്ചുള്ള അറിവിൻ്റെ ആഴങ്ങളിലേക്ക് പുറപ്പെടുമ്പോൾ നമുക്ക് ഈ പ്ലസ്സും മൈനസും ഒക്കെ നമുക്ക് വിശകലനം ചെയ്യേണ്ടി വരുന്നു. അപ്പം അങ്ങനെ ഒരു വിശകലനം ചെയ്താൽ മാത്രമേ നമ്മുടെ യഥാർത്ഥ സത്തയെക്കുറിച്ച് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഗുരുവിനെ പോലെയുള്ള മഹാത്മാക്കൾക്ക് ആ ഒരു അവബോധം ഉണ്ടായിരുന്നു. എന്ത്, ഇവിടെ പ്രവൃത്തി ആരുടെ ജോലിയാണോ എന്ന് ചോദിക്കുമ്പോഴും പ്രവൃത്തിയുണ്ട് ആരില്ല എന്നൊക്കെ പറയുന്നത് ആ ഒരു തലത്തിലാണ്. അപ്പം അതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഒരുപക്ഷെ നമ്മുടെ ആന്തരിക സംസ്കാരം, നമ്മുടെ അറിവിൻ്റെ ചക്രവാളങ്ങളൊക്കെ അത്രമാത്രം വികസിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം. വളരെ വളരെ അപൂർവം ചിലവർക്ക് മാത്രമാണ് അതൊക്കെ നമ്മുടെ തലച്ചോറ് ആ രീതിയിൽ പ്രവർത്തിക്കുന്നത്. ഒരു ചെറിയൊരു ഭാഗം മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മളിതിനെയൊക്കെ കാണാനെന്നുള്ളതാണ്. അപ്പോൾ ഗുരു അടുത്ത ശ്ലോകത്തിലൂടെ പറയുന്നത് എന്താണ്, മന്യേ വദാമി ഗൃഹണാമി ശൃണോമീത്യാദി രൂപത ക്രിയതേ കർമ്മ പരമാത്മന ചിത്തേന്ദ്രിയാത്മന. അപ്പോൾ ചിത്തേന്ദ്രിയാത്മന, ചിത്തം, അന്ധകരണങ്ങൾ, ഇന്ദ്രിയങ്ങളൊക്കെ എന്നിവയായിട്ട് ഇവിടെ രൂപം കൊണ്ടിരിക്കുന്ന പരമാത്മാ, അതിങ്ങനെ പകർന്ന് വന്നിരിക്കുന്ന എന്തുകൊണ്ടാണ്, പരമാത്മാവിനെ കൊണ്ടാണ്. പരമാത്മാവില്ലെങ്കിൽ ചിത്തവും ഇന്ദ്രിയങ്ങളും ഒന്നും ഉണ്ടാവില്ല. മന്യേ, ഞാൻ ചിന്തിക്കുകയാണ്. എന്ത്, വദാമി, അതുപോലെ ഞാൻ പറയുന്നു. ഗൃഹണാമി, ഞാൻ സ്വീകരിക്കുന്നു. ശൃണോമി, ഞാൻ കേൾക്കുന്നു. ഇത്യാദി രൂപത, ഇങ്ങനെയുള്ള പല രൂപങ്ങളോട് കൂടിയ കർമ്മക്രിയതെ, കർമ്മം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഞാൻ ചെയ്യുന്നു, ഞാൻ പറയുന്നു, ഞാൻ കേൾക്കുന്നു, ഞാൻ സ്വീകരിക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്നത്, ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് പറയുന്നത്? ഈ പരമാത്മാവിൻ്റെ ശക്തി കൊണ്ടാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ എന്നെക്കുറിച്ചുള്ള ഭയങ്കരമായിട്ടുള്ള ധാരണകൾ, അല്ലേ, സോ കോൾഡ് ഐ, അപ്പോൾ ഈ ഞാൻ വലിയ ഒരു ആളാണ്. പക്ഷേ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഞാൻ എന്നുള്ള ഭാവം, അതാണ് ഇവിടെ പറയുന്നത്. ഞാൻ ചെയ്യുന്നു, ഞാൻ ചിന്തിക്കുന്നു, ഞാൻ പറയുന്നു, ഞാൻ കേൾക്കുന്നു, ഇതൊക്കെ പറയുമ്പോൾ ഈ ഇതിൻ്റെ പുറകിൽ മാറ്റമില്ലാതിരിക്കുന്ന ആ പരമാത്മാവാണ് എന്നുള്ള അവബോധമില്ലാതെയാണ് പറയുന്നത്. പക്ഷേ ആ പരമാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ ആ പരമാത്മാവാണ് ഇത് പറയുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. അപ്പോൾ അവിടെ ഒരു മിഥ്യാഭിമാനം വരികയാണ്. അതായത് നമ്മുടെ ചെറുപ്പ സമയത്ത് നമുക്ക് ഓർമ്മ വയ്ക്കുന്ന നാൾ മുതൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന എന്താണ്,
ഞാൻ എന്ന് നമ്മൾ ഇങ്ങനെ അങ്കുരിക്കുന്ന ഒരിതുണ്ട്. എന്ത് പറഞ്ഞാലും ഞാൻ ഇന്ന ആളാണ് അല്ലേ, ഞാൻ ഇന്ന മാതാപിതാക്കളുടെ മകനാണ്, അതുകൊണ്ട് ഞാനിങ്ങനെ അഭിമാനിക്കുന്നു ഇന്ന ആളുടെ മകനായി ജനിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളുടെ മകനായി ജനിച്ചതുകൊണ്ട് എനിക്ക് അതിനകത്ത് ദുഃഖം തോന്നുന്നു, നിരാശ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിൽ ഈ ഇതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ഞാനെന്ന് സ്ഫുരിക്കുന്ന ആ എന്നെ തിരിച്ചറിയുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത് വളരെ വളരെ അപൂർവം ചില വ്യക്തികൾ മാത്രമാണ്. ബാക്കിയെല്ലാം നമ്മൾ ഈ പൂർവികരുമായിട്ട് കൂട്ടി ബന്ധപ്പെടുത്തി നമ്മളങ്ങ് പോവുകയാണ്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് ക്ലാസ്സിൽ മിടുക്കനോ മിടുക്കിയോ ആകണം. അപ്പോൾ നമ്മൾ പറയും ഞാനിങ്ങനെ, ഞാനാണ് ക്ലാസ്സിൽ ഫസ്റ്റ്, എനിക്ക് ഇന്ന ഇന്ന പ്രോഗ്രാമിൽ ഫസ്റ്റ് കിട്ടി. ഇതിങ്ങനെ ഓരോ ക്ലാസ്സുകളിൽ മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ ഇതിനകത്തിങ്ങനെ അഭിമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ആൺകുട്ടിയാണ്, ഞാൻ പെൺകുട്ടിയാണ്, അങ്ങനെ അത് നമ്മൾ പിന്നെ വളർന്ന്. അപ്പം അതിനു മുമ്പ് നമുക്ക് അങ്ങനെയുള്ള ഭേദ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ വളർന്നു വരുന്നതിന് കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾക്ക് ആ ഒരു വ്യത്യാസം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് പാരൻസ് പറഞ്ഞ് ഇങ്ങനെ ചില ഇത് പറഞ്ഞ് ഇത് കൊടുക്കും, പെൺകുട്ടി പെൺകുട്ടി ആയിരിക്കുമ്പോൾ നീ ഇങ്ങനെയൊക്കെ ആയിരിക്കണം, ആൺകുട്ടി ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളിങ്ങനെ നമ്മളെ അടിച്ചേൽപ്പിക്കുമ്പോഴാണ് പല വിഭാഗീയതകളും പല സംഘർഷങ്ങളും കുഞ്ഞുങ്ങളിലുണ്ടാകുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ 10-ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ ഇപ്പം നമുക്ക് റാങ്ക് കിട്ടുന്നു, +2-ൽ കിട്ടുന്നു, അങ്ങനെ അതൊക്കെ അങ്ങനെ അതിനകത്ത് നമ്മൾ അഭിമാനിക്കും. പിന്നെ അതിനുശേഷം നമുക്ക് എൻട്രൻസിന് പോകണം, പിന്നെ നമ്മൾ എൻജിനീയർ ആവണം, അല്ലെങ്കിൽ ഡോക്ടർ ആവണം, സയൻറ്റിസ്റ്റ് ആകണം, ഇങ്ങനെ ഓരോ വഴിയിലൂടെ നമ്മൾ സ്വയം സ്വന്ന് പറയും. ആ അങ്ങനെയുള്ള ചില ഡിഗ്രികളും കാര്യങ്ങളും കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ പിന്നെ അഭിമാനിക്കുന്നത് ഞാൻ ഡോക്ടറാണ്, അല്ലെങ്കിൽ ഞാൻ സയൻറ്റിസ്റ്റാണ്. ഇങ്ങനെ ഓരോന്നിലും നമ്മളിങ്ങനെ അഭിമാനിച്ച് അപ്പോഴും ഈ ഞാൻ ഈ ചെറുപ്പം തുടങ്ങി ഉണ്ടായിരുന്ന ആ എനിക്ക് മാറ്റമുണ്ടാകിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. മാറ്റമുണ്ടായത് എന്തിനാണ്? ശരീരത്തിന് മാറ്റം ഉണ്ടായിട്ടുണ്ട്, മനസ്സിന് മാറ്റം ഉണ്ടായിട്ടുണ്ട്, ബുദ്ധിക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്, ഇന്ദ്രിയങ്ങൾക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്, ഓരോന്നിനും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ മാറ്റങ്ങളെല്ലാം കണ്ടുകൊണ്ട് മാറാതെ ഒരു ഞാൻ അവിടെ എപ്പോഴും ഉണ്ടായിരുന്നു എന്ന്, അല്ലെങ്കിൽ ഉണ്ട് എന്ന് നമ്മുടെ ഈ ഭൗതികമായിട്ടുള്ള നമ്മളൊരു സയൻറ്റിസ്റ്റ് ആകുമ്പോഴും അങ്ങനൊരു ചിന്ത നമ്മളിൽ വന്നിട്ടില്ല. അല്ലെങ്കിൽ നമ്മളൊരു സാഹിത്യകാരനാകുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ചിത്രകാരനാകുന്നു, നമ്മളെന്തോ ആയിക്കൊള്ളട്ടെ, പക്ഷേ അവരിൽ ആരിലും തന്നെ ഇങ്ങനൊരു ചിന്ത, ഇങ്ങനൊരു അവബോധം പകർന്നു കൊടുക്കുവാനായിട്ട് മാതാപിതാക്കൾക്കും സാധിച്ചിട്ടില്ല, അതുപോലെ അധ്യാപകർക്ക് സാധിച്ചിട്ടില്ല, സുഹൃത്തുക്കൾക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ വളരെ അപൂർവമായിട്ട് അവിടെ ഇവിടെയും ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചേക്കാം. പക്ഷെ അത് കേൾക്കുമ്പോഴും നമുക്ക് അതിനകത്തൊരു പ്രത്യേകിച്ചൊരു ഒന്നും തോന്നുന്നില്ലായിരിക്കാം. അഥവാ നമുക്ക് തോന്നി എന്തെങ്കിലും ചോദിച്ചാലോ അത് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ ആളില്ലായിരിക്കാം. ഇപ്പം കൃഷ്ണനോട് ഭയങ്കരമായിട്ട് വിശ്വാസവും ഭക്തിയും ഒക്കെ ഉള്ള ആളുകളുണ്ട്, പക്ഷെ അവർ ഒരിക്കൽ പോലും ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടാവില്ല. കൃഷ്ണൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, ഭഗവാന്റെ ഗീതയാണ്. അതിനകത്ത് യഥാർത്ഥത്തിൽ ഭക്തിയെക്കുറിച്ച്, ജ്ഞാനത്തെക്കുറിച്ച്, കർമ്മത്തെക്കുറിച്ച്, യോഗത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കൃഷ്ണഭക്തന്മാരിൽ 99% ഈ കാര്യം പഠിച്ചിട്ടുണ്ടാവില്ല. വേദാന്തം പഠിക്കുന്ന ആളുകൾ അത് പഠിക്കും. അപ്പോൾ കൃഷ്ണഭക്തിയിലേക്ക് പോകുന്നവർ എന്തുകൊണ്ടാണ് ഈ യഥാർത്ഥത്തിലുള്ള അറിവിനെ സ്വീകരിക്കാത്തത്? അപ്പോഴും അതവർക്ക് ദഹിക്കാത്തതും ഞാൻ എനിക്കതൊന്നും വേണ്ട, എനിക്ക് ഭഗവാനിൽ ഭക്തി മതി. എന്താണ് അവരുടെ ഭക്തി? എനിക്ക് ഇന്നത് വേണം, എനിക്ക് പഠിപ്പിൽ ജയിക്കണം, ജോലി കിട്ടണം, വിവാഹം കഴിക്കണം,
അപ്പൊ ഞാൻ ആരാണെന്ന് അറിയാതെയാണ് ഈ ആഗ്രഹങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ ഇവിടെയും അതുകൊണ്ടാണ് കർമ്മം ചെയ്യുമ്പോഴും ഞാൻ ഞാൻ എന്ന് നമ്മളിൽ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന ഭാസിച്ചുകൊണ്ടിരിക്കുന്ന അതിനെ ഈ പരമ്പൊരുളാണ് എല്ലാത്തിനും സാക്ഷിയായിട്ടുള്ള പരമ്പൊരുളാണ് ആ ദൈവമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് അത് കർമ്മയോഗമാകുന്നത്. അല്ലാതെ കർമ്മയോഗം ആകില്ല. ഇപ്പം ഇവിടെ നമ്മൾ ശിവഗിരിയിലും കർമ്മയോഗം തുടങ്ങി. പക്ഷേ കർമ്മയോഗം തുടങ്ങിയെങ്കിലും ഈ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ കർമ്മയോഗം തുടങ്ങിയത്. പക്ഷേ അവിടെ ഈഗോ കയറി വന്നു, എന്നെ പരിഗണിക്കുന്നില്ല, ഞാനിതൊക്കെ ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കുറേ ഈഗോ. നമ്മൾ എന്തിനു വേണ്ടിയാണോ അത് തുടങ്ങിയത് അത് വിട്ടിട്ട് വേറെ വഴി കൂടെ പോകാൻ തുടങ്ങി. അപ്പോൾ എങ്ങനെയാണ് കർമ്മയോഗ ആകുക? അപ്പോൾ കർമ്മയോഗ ബുദ്ധിയ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അത് ശിവഗിരി മഠത്തിൽ ഗുരുവിന് സേവ ചെയ്യുമ്പോഴും മറ്റ് ശാഖാസ്ഥാപനങ്ങളിൽ സേവനം ചെയ്യുമ്പോഴും നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന ഏത് സ്ഥാപനത്തിലും ചെയ്യുമ്പോഴും അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലും ഈ ഒരു മനസ്സോടുകൂടിയാണ് ചെയ്യുന്നതെങ്കിലോ നമുക്കുണ്ടാകുന്ന ഗുണം നമുക്ക് ദുഃഖിക്കണ്ടെന്നുള്ളതാണ്. അപ്പം എൻ്റെ കഴിവ് കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്, ചെയ്തത്, ഞാനില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല എന്നുള്ള തോന്നൽ അജ്ഞാനമാണ്. അവിടെ കർമ്മയോഗ ബുദ്ധി ഇല്ലാതാണ്. ഞാനില്ലെങ്കിലും, ഞാനെന്ന് പറയുന്നത് ഈ ഈഗോ അല്ലേ, അല്ലാതെ യഥാർത്ഥത്തിലുള്ള ഞാൻ എന്നെക്കുറിച്ചല്ല പറയുന്നത്. ഈഗോ ആണ് നമ്മളെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കുന്നത് ഞാനില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല എന്ന്. അപ്പോൾ അങ്ങനെയുള്ള അജ്ഞാനം മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഗുരു ഇവിടെയും പറയുന്നത്. ഞാൻ പറയുന്നു, ഞാൻ ചെയ്യുന്നു, ഞാൻ കേൾക്കുന്നു, ഞാൻ സ്വീകരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും അത് ഈ കൊച്ചു ഞാനല്ല, ഞാനെന്ന ഭാവം ഇത് തോന്നായിക വേണമിക, തോന്നുന്നത് ആകിൽ അഖിലം ഞാനെന്ന ഭാവം തോന്നണം എന്ന് കവി പറയുമ്പോൾ, ഭക്തകവി പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ ഞാനെന്ന ഭാവം തോന്നാൻ പാടില്ല എന്ന് പറയുന്നത് അറിവില്ലായ്മ കൊണ്ട് വരുന്നതാണ്. അതങ്ങനെ എനിക്ക് തോന്നരുത്, അഥവാ ഇനി അങ്ങനെ തോന്നിയാലോ, ഇതെല്ലാം ഞാനാണ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ പരമ്പൊരുളിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ഒരു വലിയൊരു ആന്തരികമായിട്ടുള്ള ഒരു പരിവർത്തനം, ഒരു വികാസം നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് ആരുടെയും സേവകനാകാൻ പറ്റും. എന്തുകൊണ്ടാണ്? അതിലും ഇതിലും കുടികൊള്ളുന്നത് ഒരേ ചൈതന്യമാണ്. അപ്പം നമുക്കവിടെ ഞാൻ പറയുന്നത് എന്തുകൊണ്ട് സ്വാമി കേൾക്കുന്നില്ല, എന്നോട് സ്വാമിക്ക് എന്തുകൊണ്ട് പരിഗണനയില്ല, ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നവരല്ലേ, അപ്പം ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ നമ്മൾക്ക് തന്നാലോ, അപ്പം എന്തിനു വേണ്ടിയാണ് പിന്നെ കർമ്മയോഗം ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നത്? നമ്മളിതൊക്കെ പഠിക്കുമ്പോഴും ഞാനിത്രയൊക്കെ പഠിച്ചു, ഞാൻ എൻ്റെ ആ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ കാണാതെ പഠിച്ചു, നിങ്ങളിത്രയും പഠിച്ചിട്ടുണ്ടോ, നിങ്ങൾക്കിത് മനസ്സിലാവോ? അപ്പോൾ ഇതൊന്നുമല്ല നമ്മൾ അന്വേഷിക്കേണ്ടത്. നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം ഞാനെന്ന് ഭാസിക്കുന്നത് ആ പരമ്പൊരുള് തന്നെയാണ്, അത് തന്നെയാണ് ഇവിടെ ചെയ്യിപ്പിക്കുന്നത് ചെയ്യുന്നത് എന്നുള്ള ഒരു അവബോധത്തിലേക്ക് നമുക്ക് ഉണരാൻ പറ്റണം. അത്രയും സൂക്ഷ്മത ഇല്ലാത്തത് കൊണ്ടാണ് മുൻപ് നമ്മൾ സൂചിപ്പിച്ച പോലെ ഗുരുദേവൻ ഏത് വസ്ത്രം ഉടുത്തു അതിൻ്റെ പുറകെ വഴക്കുണ്ടാക്കാൻ നടക്കുക. അപ്പോൾ ബാഹ്യമായിട്ടുള്ള യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലല്ല നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടത്, വലിയ കാര്യത്തിലാണ്. നമ്മൾക്ക് ഈ സംസാരത്തിൽ, ഈ ലോകത്ത് നമ്മൾ നിറയെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. പ്രത്യേകിച്ചൊക്കെ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഓരോ ദിവസവും നമ്മൾക്ക് അത്രമാത്രം എന്താ പറയുന്നത്, ഹൃദയഭേദകമായിട്ടുള്ള സംഭവവികാസങ്ങൾ നടക്കുകയാണ്. ഇത്രയും പഠിപ്പുള്ള കേരളത്തിൽ, സാക്ഷരതയുള്ള കേരളത്തിൽ, എത്രയോ മഹാത്മാക്കൾ വളർന്ന കേരളത്തിൽ
അവരുടെ ഉപദേശങ്ങൾക്കൊന്നും യാതൊരു കുറവുമില്ല. പക്ഷേ നമ്മളെല്ലാം എൻ്റെ കഴിവുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ള കടുംപിടുത്തത്തിൽ നടക്കുമ്പോഴാണ് ഇവിടെ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകുന്നത്. രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്, പക്ഷേ രക്തച്ചൊരിച്ചിലില്ലാതാക്കാനാണ് ക്ഷമയും അറിവും ധൈര്യവും നമുക്ക് വേണ്ടുന്നത്. ഗുരു ഇതിന് ഉത്തമ ഉദാഹരണമായിട്ടാണ് അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠയൊക്കെ നിർവഹിക്കുന്നത്. യാതൊരു സംഘർഷവുമില്ലാതെ, ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ, അറിവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് മറ്റുള്ളവനെയും കൂടി ആ അറിവിലേക്ക്, അവനിൽ കുടികൊണ്ടിരുന്ന ഇരുട്ടിനെ ഇല്ലാതാക്കി വെളിച്ചത്തിലേക്ക് നയിക്കാൻ. അപ്പോൾ ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് ഭൗതികമായിട്ടുള്ള, ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഒരുപാടൊരുപാട് മാറ്റങ്ങൾ ഉണ്ടാകണം. പക്ഷെ ആ മാറ്റങ്ങൾ ഓരോരുത്തരിലും കുടികൊള്ളുന്നത് ഒരേ ചൈതന്യമാണെന്നും ആ ഈശ്വരൻ തന്നെയാണ് ഇവിടെ എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നതെന്നും മനസ്സിലാക്കിക്കൊണ്ട്, ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശി തിഷ്ഠതി എന്ന് ഗീത പറയും. ഓരോരുത്തരുടെയും തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്ന് കാണുന്നു സർവവും. അന്നേത് ശോകം, അന്നേത് മോഹമെന്നാണ്. അപ്പം ഇങ്ങനെ ഓരോരുത്തരിലും ആ ചൈതന്യം കുടികൊള്ളുന്നുണ്ട് എന്നുള്ള ഒരു അറിവ് നമ്മുടെ എല്ലാ മതവിഭാഗങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു ദുരന്തം നമുക്കുണ്ടാകില്ല. അപ്പോൾ അങ്ങനൊരു അറിവിൻ്റെ അഭാവമാണ് ദുരന്തങ്ങളിവിടെ ഉണ്ടാകുന്നത്. മതത്തിൻ്റെ പേരിൽ ഇവിടെ തമ്മിലടിക്കുന്നതിനും കാരണം അതാണ്. അതാണ് മൂലകാരണം. നമ്മളത് പരിഹരിക്കണം, അറിവുണ്ടാകണം. ശ്രീനാരായണ ഗുരുദേവൻ ഇതിനെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു സർവമത സമ്മേളനം ആലുവയിൽ വിളിച്ചു കൂട്ടുന്നത്. ഈ മതങ്ങൾ തമ്മിൽ അടിച്ച് പൊരുതി കൊല്ലാനല്ല, മറിച്ച് അതിനകത്തുള്ള നന്മയെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും ഒരേ ഈശ്വരൻ്റെ മക്കളാണ് എന്നുള്ള ബോധത്തോടുകൂടി ഇവിടെ ജീവിക്കാൻ വേണ്ടിയാണ്. ഇത്രയും സുന്ദരമായൊരു ഭൂമി, ഇത്രയും സുന്ദരമായൊരു കേരളം അല്ലേ, ഇതിനെയൊന്നും കാണാതെ ഏതോ ഒരു സാങ്കല്പിക ലോകത്ത് നമ്മൾ മരിച്ചതിന് ശേഷം എന്തെങ്കിലും സ്വർഗം കിട്ടും എന്ന് പറഞ്ഞു പോകുന്നത് മൗഢ്യമാണ്, അത് യാഥാർത്ഥ്യമല്ല. ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ഒരു അറിവോടുകൂടി ജീവിക്കാൻ പറ്റണം. അതിനാണ് മഹത്വം. അവിടെയാണ് നമ്മുടെ മനുഷ്യജന്മം അർത്ഥവത്താകുന്നത്. എന്തുകൊണ്ട് ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നില്ല? ഇതെല്ലാം ഗുരു എത്രയോ വർഷങ്ങൾക്ക് മുൻപ്, മഹർഷിമാർ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഇതെല്ലാം എഴുതി വച്ചു. അവർ ജീവിച്ചത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഭാരതത്തിൽ മഹർഷിമാർ എല്ലാവരെയും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചത്. ഇവിടെ എല്ലാത്തിനെയും സ്വീകരിച്ചു. കാരണം ഇവിടെ രണ്ടാമതൊന്നുമില്ല, ഒരേ ചൈതന്യം മാത്രമേ ഉള്ളൂ, ഒരേ ഈശ്വരൻ മാത്രമേ ഉള്ളൂ, ഒരേ ദൈവമേ ഉള്ളൂ. വേറെ ദൈവമുണ്ട് എന്ന് തോന്നുന്നത് അവൻ്റെ അറിവില്ലായ്മയാണ്. അതിൽ നിന്നാണ്, ഈ അറിവില്ലായ്മയിൽ നിന്നാണ് മൊത്തം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഭൗതികവാദിയായാലും ആത്മീയവാദിയായാലും ഈ അറിവ് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അത് സർവനാശത്തിന് തന്നെ വഴിതെളിക്കുകയുള്ളു. അപ്പോൾ കർമ്മ ദർശനത്തിൽ നമ്മൾ ഈ ഇതെല്ലാം നമ്മുടെ ചുറ്റുപാടും നമ്മൾ കണ്ണു തുറന്ന് നോക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഇവിടെ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്, അവൻ്റെ കർമ്മം ശരിയാകാത്തത് എന്തുകൊണ്ടാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നതാണ് ഈ ഗുരുവിൻ്റെ വിശകലനം. കാരണം അതേ ഒരേ ഈശ്വരൻ തന്നെയാണ് ഇവിടെ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ചോദിക്കാം, ഇവിടെ നടക്കുന്ന കൊള്ളരുതായ്മകളും ഈശ്വരനാണ്. ഈ കൊള്ളരുതായ്മ എന്ന് പറയുന്നത് നമ്മുടെ മിഥ്യാഭിമാനത്തിൽ നിന്ന് നമ്മളുണ്ടാക്കുന്നതാണ്.
ഇത് മാറ്റി കഴിയുമ്പോൾ പിന്നെ പ്രശ്നം പരിഹരിക്കുകയാണ്. അപ്പോൾ ശരിയായിട്ടുള്ള അറിവുണ്ടാകുമ്പോൾ ഇവിടെ സംഘർഷങ്ങൾ ഉണ്ടാകുന്നില്ല, ഇവിടെ ചോരപ്പുഴകൾ ഒഴുകില്ല, എല്ലാവരും സ്വാതന്ത്ര്യത്തിന് വാഴുന്ന ഒരു മാതൃകാ സ്ഥാനമായി അപ്പോൾ മാത്രമേ ഇവിടെ നമുക്കത് കാണാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഓരോരുത്തരും ആരും അതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇവിടെ നടക്കുന്ന ഏത് കാര്യത്തിനും നമ്മൾ ഓരോരുത്തരും തുല്യമായിട്ടുള്ള അതിൻ്റെ ഭാഗവാക്കുകളാണ്. അതുകൊണ്ട് ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ചുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഇതൊക്കെ നമ്മൾ ഈ കർമ്മ ദർശനത്തിൽ ഗുരു പറയുന്ന ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ ചേർത്ത് വച്ച് പഠിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു സൗന്ദര്യം, അതിൻ്റെ ഒരു അതിലൂടെ നമ്മൾക്ക് കിട്ടുന്ന സംതൃപ്തി, സമാധാനം, സുഖം ഒക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ഗുരുവിൻ്റെ കർമ്മ ദർശനത്തിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളൊക്കെ ചെയ്യുന്ന മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ചെയ്യുന്ന കർമ്മങ്ങളുടെ ആഴവും ലക്ഷ്യവും ഒക്കെ ഇതിൻ്റെ വെളിച്ചത്തിൽ നമ്മളൊന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. ബാക്കി നമുക്ക് നാളെ നോക്കാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.